നമസ്കാരം കഴിഞ്ഞ നാല് വർഷത്തിനിടെ മേലാർക്കോട് ഗ്രാമപഞ്ചായത്ത് പെൻഷൻ വിതരണം ചെയ്തത് ആയിരത്തി പതിനേഴ് പരിതർക്കാണ് ഗുണഭോക്താക്കൾ മരിച്ചിട്ടും സാമൂഹിക സുരക്ഷാ പെൻഷനാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തതായി കാണിച്ച തട്ടിപ്പ് നടത്തിയത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നിട്ടും ഇയാൾക്കെതിരെ നടപടി എടുത്തില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പരേതരുടെ പേരിലും പെൻഷൻ തുക നൽകിയതായി കണ്ടെത്തിയത് ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ വാങ്ങുന്ന നാലായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ഗുണഭോക്താക്കളിൽ മരണമടഞ്ഞ നാൽപ്പത് പേരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ധികം ഗുണഭോക്താക്കൾക്ക് മരിച്ചതിനു ശേഷവും പെൻഷൻ നൽകിയതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും ഓഡിറ്റ് ഓഫീസർ റിപ്പോർട്ട് നേടുകയും ചെയ്തിരുന്നു ഇതിൽ മരണശേഷവും പെൻഷൻ വിതരണം നടത്തിയതായി കണ്ടെത്തിയ ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ട് അന്വേഷണം നടത്തിയതിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പെൻഷൻ തുക കൈപ്പറ്റിയിട്ടില്ല എന്നും രേഖപ്പെടുത്തിയിരുന്നു ജനുവരിയിലാണ് പെൻഷൻ ക്രമക്കേട് വിവരങ്ങൾ പുറത്തു വന്നത് സംഭവം ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു മേലാർകോട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിന് മസ്റ്ററിംഗ് നടത്തിയതിന് ശേഷം കൃത്യമായി മരിച്ചവരുടെ പേരുകൾ നീക്കിയിട്ടില്ല എന്നതാണ് വസ്തുത സഹകരണ ബാങ്കുകൾ മുഖേന വിതരണം ചെയ്യുന്ന പെൻഷൻ തുക കൈമാറാൻ കഴിയാത്തതിനാൽ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും എല്ലാ മാസവും പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്ന ആൾക്കുള്ള തുകയും അനുവദിക്കുന്നുണ്ട് പെൻഷൻ തുക വിതരണം ചെയ്യാത്തത് തിരിച്ചടച്ചാലും വിതരണം ചെയ്യുന്നയാൾക്കുള്ള കമ്മീഷൻ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല ഈ ഇനത്തിൽ മൂന്ന് വർഷങ്ങളിലായി വലിയ തുകയാണ് സർക്കാരിന് നഷ്ടമായത് സാമൂഹിക സുരക്ഷ പെൻഷൻ പറയും തർക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തി രാജ് നിയമപ്രകാരം പ്രത്യേക യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മേലാർകോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര യോഗത്തിലാണ് കണക്കുകൾ വ്യക്തമായത് അതേസമയം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ക്രമക്കേടിൽ മരിച്ചയാൾക്ക് പെൻഷൻ വിതരണം ചെയ്ത തുക തിരിച്ചടച്ചതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചു ബാങ്ക് മുഖേന നൽകിയ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ ബാങ്കുകൾക്ക് കത്ത് നൽകിയതായും സെക്രട്ടറി അറിയിച്ചു എന്നാൽ ഒരാളുടെ മാത്രമേ തിരിച്ചു പിടിച്ചിട്ടുള്ളൂ എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് മരിച്ചയാൾക്ക് പെൻഷൻ വിതരണം ചെയ്തതായി ക്രമക്കേട് നടത്തിയ പെൻഷൻ വിതരണക്കാരനായ സി പി എം നേതാവിനെതിരെ പണാപഹരണത്തിന് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്